നമസ്കാരം, ഞാൻ സാരംഗി. ഒരുപാട് റാലികൾ കണ്ടിട്ടുണ്ട്, ഇതുപോലൊന്ന് ഇതാദ്യം. തെലങ്കാന റാലിയിലെ ജനലക്ഷങ്ങളെ കണ്ട് അതിശയം കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ. ജീവിതത്തിൽ ഒരുപാട് രാഷ്ട്രീയ പരിപാടികളും റാലികളും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ തെലങ്കാനയിൽ ഇന്ന് കണ്ടത് അതിശയിപ്പിക്കുന്നതാണ്. കണ്ണത്ത ദൂരത്തോളം ജനക്കൂട്ടം എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ആവേശവും ഊർജവുമുള്ള ജനലക്ഷങ്ങൾ, ഇതുപോലൊരു അന്തരീക്ഷം മുമ്പ് കണ്ടിട്ടില്ല. അതിശയിപ്പിക്കുന്നതും അവിസ്മരണീയമായ അനുഭവം. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ചെയർപേഴ്സൺ സുപ്രിയ ശ്രീനാഥ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചതാണിത്. വിസ്മയിപ്പിക്കുന്ന ജനക്കൂട്ടമാണ് തെലങ്കാനയിലെ ബഹുജന റാലിയിൽ. ഇപ്പോൾ വേദിയിലെ എന്റെ ഇരിപ്പിടത്തിൽ നിന്നാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത്. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ആവേശകരമായ അന്തരീക്ഷമാണ് അവിടെ. ഗാന്ധിമാരും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുസമ്മേളന ദൃശ്യങ്ങൾ തത്സമയം പങ്കുവച്ച് ശശി തരൂർ MP എക്സിൽ വിശദീകരിച്ചു. തെലങ്കാനയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം നടത്തിയ വിജയഭേരി റാലിയാണ് ജനബാഹുല്യം കൊണ്ട് വിസ്മയം തീർത്തത്. 12 ലക്ഷം പേർ പൊതുസമ്മേളനത്തിൽ പങ്കാളികളായെന്നാണ് നേതാക്കളുടെ അവകാശവാദം. വിജയഭേരി റാലിയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളെ കണ്ട് മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്ന് തെലങ്കാന കോൺഗ്രസ് പ്രസ്താവിച്ചു. റാലി നടത്തുന്നത് തടയാൻ BJPയും BRSഉം കഠിന ശ്രമം നടത്തിയിരുന്നു. എന്നാൽ തെലങ്കാനയിലെ ജനം തുക്കുകുടയിൽ അതിനെല്ലാം മറുപടി നൽകിയെന്നും തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇന്നലെ തെലങ്കാനയിലെ രംഗറെഡ്ഡിയിൽ കോൺഗ്രസ് പാർട്ടി മഹാറാലി നടത്തി. തങ്ങളുടെ സംസ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ് സർക്കാരിനെ സ്വാഗതം ചെയ്യാൻ ഏറെ തൽപരരായ അതിനായി ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയ തെലങ്കാനയിലെ ജനസഹസ്രത്തെ നോക്കൂ. കഴിഞ്ഞ തവണ മോദി ഒരു റാലി സംഘടിപ്പിച്ചപ്പോൾ 10 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത്. എന്നാൽ ഇന്നലത്തെ കോൺഗ്രസ് റാലി 6 ലക്ഷം പേരുമായാണ് ആരംഭിച്ചതെങ്കിലും 12 ലക്ഷത്തിലേറെ പേരായി അത് ഉയർന്നു. തങ്ങളുടെ പ്രിയ നേതാക്കളെ കാണാനും കേൾക്കാനുമാണ് സ്വമേധയെ അവർ ഒഴുകിയെത്തിയത്. മാധ്യമങ്ങൾ വഴി സൃഷ്ടിച്ചെടുത്ത മോദിയുടെ പ്രശസ്തി പഴങ്കഥയായി കഴിഞ്ഞു. ഇനി ഇതാ കോൺഗ്രസിന്റെ യുഗം, രാഹുൽ ഗാന്ധിയുടെ യുഗം. ഒരാൾ എക്സിൽ കുറിച്ചത് ഇങ്ങനെ: പരേഡ് ഗ്രൗണ്ടിലും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലും പൊതുസമ്മേളനം നടത്താൻ കോൺഗ്രസ് ആദ്യം ആലോചിച്ചെങ്കിലും അനുമതി ലഭിക്കാനിടയില്ലാത്തതിനാൽ പദ്ധതി മാറ്റുകയായിരുന്നു. ഒടുവിൽ തുക്കുകിടയിലെ മൈതാനത്ത് നടത്താൻ അനുമതി തേടിയപ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ സ്ഥലമുണ്ടെന്നും പൊതുപരിപാടികൾക്കായി അത് ഉപയോഗിക്കുന്നതിന് നിയമം അനുവദിക്കുന്നില്ലെന്നുമായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ തുക്കുകിടയിലെ കർഷകർ സഹായവുമായി രംഗത്തെത്തുകയായിരുന്നു. ക്ഷേത്രസ്ഥലത്തിന് പുറത്ത് സമ്മേളനം നടത്താനായി 100 ഏക്കർ തങ്ങൾ ഒരുക്കുമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം. ഈ സ്ഥലത്താണ് പാർട്ടി ഐതിഹാസികമായി റാലി നടത്തിയത്. തെലങ്കാന രൂപവൽക്കരിക്കാൻ ഏറ്റവും സഹായിച്ച സോണിയാഗാന്ധിയോട് കാട്ടിയ അനാദരവാണ് ഇതെന്ന് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു കുറ്റപ്പെടുത്തി തെലങ്കാന കോൺഗ്രസ് പ്രസിഡന്റ് A. Revanth Reddy പറഞ്ഞു.